ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോട്ടിൽ ആർട്ട് ടീനിയാണ്. അടിപൊളിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഇത് ഓൾഡ് മോങ്കിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെയിൻറ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ വൈറ്റ് കളറാണ്, അക്രിലിക് കളറാണ് കേട്ടോ. പിന്നെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ മൊത്തത്തിലൊന്ന് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിന് വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആവണം കേട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനൊന്നും ഇല്ലാത്ത ഒരു ഭാഗം, ആ ഒരു ഭാഗത്ത് മാത്രം ഒരു കോട്ട് വൈറ്റ് കളറും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ മാത്രം നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനും വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ എല്ലാ എന്താ പറയുക വൈറ്റ് കളർ കൊടുത്തത് മൊത്തത്തിലും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അടുത്തത് നമ്മളിത് ഈ ഒരു പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു മജന്ത കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളർ. അപ്പം ഞാൻ എന്തായാലും അടുത്ത ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പം ഈ ഒരു പെയിൻറ് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു പെയിൻറ് നമ്മളെ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം ഒഴിച്ചു വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ ആ ഒരു ബാക്ക് പോർഷൻ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളാ ഒരു ഫ്രണ്ടിലെത്തുമ്പം നമ്മൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു റൗണ്ട് പോലെ കാണുന്ന അതിൻ്റെ ഉള്ളിൽ ഞാൻ പെയിൻറ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആവാണ്ട് നോക്കിയിട്ടൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മുന്നിൽ മാത്രം കണ്ടില്ല, ഒരു വൈറ്റ് കളറ് പോലെ ബാക്കി എല്ലായിടത്തും മജന്ത കളറും വെച്ചിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇതാ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അടുത്തത് ഞാനിതൊരു പിക്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിക്ചർ നമുക്ക് നമ്മുടെ ആ ഒരു ബോട്ടിലൊന്ന് ട്രേസ് ചെയ്ത് വരച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയായിട്ട് നമുക്കിതൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ വെക്കുക, അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു പിക്ചർ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും പെൻസിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആ ഒരു പിക്ചറിൻ്റെ മുകളിലൂടെ തന്നെ വരഞ്ഞു കൊടുത്താൽ നമുക്കിതൊന്ന് അതിൻ്റെ അതേ പോലെ തന്നെ ട്രേസ് ആയിട്ട് വന്നോളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു മഷി തീർന്ന പെൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വരക്കുമ്പം ഞാനിപ്പം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിൽ അങ്ങനെ ആ ഒരു കാർബൺ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഫിംഗേഴ്സൊന്നും അങ്ങനെ എന്താ പ്രസ് ചെയ്ത് വെക്കരുത്. കാരണം ഞാനിപ്പോൾ ആ ഒരു പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക എൻ്റെ ആ ഒരു ഫിംഗറിൻ്റെ ആ ഒരു അടയാളമൊക്കെ ആ ഒരു പിക്ചറിൽ കാണുന്നുണ്ട് കേട്ടോ ഡ്രസ് എടുത്ത് വന്നപ്പം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പിക്ചർ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതാ രണ്ട് മൂന്ന് ഫിംഗറിൻ്റെ എല്ലാം ആ ഒരു അടയാളം അവിടെ കാണുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് ഞാൻ തിന്നായിട്ടുള്ള ഒരു ബ്രഷും പിന്നെ ഒരു ബ്ലാക്ക് കളറുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഇമേജ് ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പിക്ചർ അതേപോലെ തന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും പാറ്റേൺസ് ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാന്നുള്ള പരിപാടിയാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തുവേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ വരക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിനെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സെയിം കളർ തന്നെ, മജന്ത കളർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, പെയിൻറ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റും ബ്ലാക്കും മജന്തയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ, ആ ഒരു പിക്ചറിൽ. അങ്ങനെ വേണം പെയിൻറ് ചെയ്യാനായിട്ട്. അടുത്തത് നമുക്ക് നമ്മുടെ ആ ഒരു റൗണ്ട് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ബോർഡർ പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ ഒരു ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ലുക്കെല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ ബോട്ടിലിന്. അടുത്തത് നമ്മൾ ആ ഒരു കാർബൺ പേപ്പർ ടച്ച് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ചെറിയൊരു കലയുണ്ടല്ലോ, അതൊന്ന് വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് കളർ 3D ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിനുള്ള ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു ബാക്കിലും സൈഡിലും എല്ലാം ആ ഒരു വൈറ്റ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയില്ല ബോട്ടിൽ കാണാനായിട്ട്, അത് നല്ലപോലെ ഡ്രൈ ആവണേ. അടുത്തത് ഞാൻ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഇത് ഇതുപോലൊരു കാണുന്നില്ലേ, ആ ഒരു മാർക്കിംഗ് പോലെ ഉണ്ടാവുമല്ലോ ആ ഒരു ടോപ്പിൽ, അവിടെ ആയിട്ട് ഇതുപോലെ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ഇപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ പരിപാടി എന്നുള്ളത്. അടുത്തത് നമുക്ക് ഒരു കോട്ട് വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാർണിഷും കൂടെ അടിച്ചിട്ട് കാണാം. അങ്ങനെ വാർണിഷും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ ഫിനിഷ് ആയി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാച്ചിങ് ആയിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.